ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മേഡിസി. ഇന്നത്തെ ഈ സെഷനിൽ S3 നെറ്റ്വർക്ക് തിയറി 2019 സ്കീമിൻ്റെ സിലബസിനോട് കൂടി ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ്. അതിൻ്റെ പാർട്ട് 1 രണ്ട് പാർട്ടായിട്ടാണ് ഫുൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. അത് S3 ട്രിപ്പിൾ സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിരിക്കും. കോമൺ ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ രണ്ട് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ടു ബി ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇതിൻ്റെ കണ്ടീഷൻസിൻ്റെ ഓൾറെഡി നമ്മളൊരു പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം. അപ്പോൾ ഇതിൽ ഈ രണ്ട് പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. രണ്ടും പോൾ സീറോ കോൺഫിഗറേഷൻ പ്ലോട്ട് ചെയ്യാനാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ എക്സാംസും ആയതുകൊണ്ട് കുറച്ച് പ്രോബ്ലം പേപ്പറിനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, എല്ലാ കോളേജിലും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അതുപോലെ യൂട്യൂബിൽ ബിടെക് മേഡിസി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ കിട്ടും. അതിനകത്ത് കെ ടി യു നെറ്റ്വർക്ക് തിയറി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെർച്ച് ലിസ്റ്റിൽ വരുന്നത് നമ്മളെ ബിടെക് മേഡിസിയുടെ ചാനലാണ്. അതിനകത്ത് നെറ്റ്വർക്ക് തിയറിയുടെ ഫുൾ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അറൗണ്ട് 73 വീഡിയോസ് അപ്ലോഡഡ് ആണ്. അതുപോലെ മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. ഇപ്പോൾ കെ ടി യു നെറ്റ്വർക്ക് തിയറി മോഡ്യൂൾ 1, മോഡ്യൂൾ 2 എന്ന് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോസ് പ്ലേലിസ്റ്റ് വൈസ് കിട്ടും. ഇനി അതെല്ലാം ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ് വേണ്ടെങ്കിലും യൂട്യൂബിൽ ഇപ്പോൾ സപ്പോസ് നമുക്ക് 2-port നെറ്റ്വർക്കിൻ്റെ വീഡിയോസ് വേണം. അപ്പോൾ ടോപ്പിക് അടിച്ചു കൊടുക്കുക 2-port നെറ്റ്വർക്ക് പ്ലസ് ബിടെക് മേഡിസി എന്ന് കൊടുക്കുക. ബിടെക് മേഡിസി സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ 2-port നെറ്റ്വർക്കിൻ്റെ വീഡിയോസ് വരും. അപ്പോൾ അതും 2-port നെറ്റ്വർക്കിൻ്റെ 5th മോഡ്യൂൾ ആണ്. അതിന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് 2-port നെറ്റ്വർക്ക് എന്നും പറഞ്ഞ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോപ്പിക് വൈസും നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ആ രണ്ട് തിയറി ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം, വാച്ച് ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ആ തിയറി ക്വസ്റ്റ്യന്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് എന്ന്. ഒബ്ടെയിൻ ദ പോൾ സീറോ കോൺഫിഗറേഷൻ ഓഫ് ദ ഇംപിഡൻസ് ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്. ഇംപിഡൻസ് ഫംഗ്ഷൻ്റെ പോൾ സീറോ കോൺഫിഗറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈസി ആണ്. ഇപ്പോൾ 6 ഉണ്ടെങ്കിൽ എസ് ഡൊമെയിനിൽ 6 തന്നെ വരും. എൽ ഉണ്ടെങ്കിൽ LS ആയിട്ട് കൺവേർട്ട് ചെയ്യും. C ആണെങ്കിൽ 1/CS ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കാത്ത കേസിൽ 6 തന്നെ ആയിരിക്കും. LS ആയിരിക്കും, C 1/CS ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് എസ് ഡൊമെയിൻ സർക്യൂട്ട് ഡ്രോ ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ എസ് ഡൊമെയിനാണ് വരയ്ക്കുന്നത്. ആ നെറ്റ്വർക്കിൻ്റെ റെസിസ്റ്റർ തന്നെ അത് 5 ഓം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വരുന്ന ഇൻഡക്ടറാണ്. ഇൻഡക്ടർ വാല്യൂ ആണ് 10 എന്ന് പറയുന്നത്. സോ LS എന്ന് പറയുമ്പോഴത്തേക്ക് 10S എന്ന് വരും. ഇയർ L ഈക്വൽ ടു 10 ആണ്, 10S എന്ന് വരും. ഇനി അഗെയിൻ ഈ 5 ഓം 6 തന്നെ 5 ഓം തന്നെ. ഇനി ഇവിടെ എന്തുണ്ട്? C ഉണ്ട്. C ബിക്കംസ് 1/CS ആയിട്ട് മാറും. ഇവിടെ C എന്ന് വെച്ചാൽ കപ്പാസിറ്റർ 5 ഫാരഡ് ആണ്. സോ സി ഇസ് 5. അപ്പോൾ എന്തായിട്ട് മാറും? സി ബിക്കംസ് 1/CS. സോ 1/5S ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലം ചോദിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി ഇതിനകത്ത് ഇതിൻ്റെ ഇംപിഡൻസ് ഫംഗ്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇംപിഡൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് Z(S) ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. Z(S) ഇംപിഡൻസ് Z(S). കേസിൽ ഇത് രണ്ടും സീരീസ് ആണ്, ഇത് രണ്ടും സീരീസ് ആണ്, തമ്മിൽ പാരലൽ ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിൻ്റെ കേസിൽ സീരീസ് ആയതുകൊണ്ട് 5 + 1/5S എന്ന് എഴുതാം. ഈ രണ്ട് ടേം സീരീസ് ആയതുകൊണ്ട് സം ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇത് രണ്ടും എന്താണ്? സീരീസ് ആണ്. സോ 5 + 10S എന്ന് എഴുതാം. ഇനി ഇത് തമ്മിൽ എന്താണ്? പാരലൽ ആണ്. ഓക്കെ, സോ Z(S) = നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും.
അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതിപ്പം ആർ വൺ പാരലൽ ആർ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. അതുപോലെ ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് കൂടെ നമ്മൾ പ്രോഡക്റ്റ് എടുക്കും. പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഫൈവ് പ്ലസ് വൺ ബൈ ഫൈവ് എസ് ഇൻറ്റു ഫൈവ് പ്ലസ് ടെൻ എസ് ഡിവൈഡഡ് ബൈ പ്ലസ് ഫൈവ് ടെൻ പ്ലസ് വൺ ബൈ ഫൈവ് എസ് പ്ലസ് ടെൻ എസ് എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഫിഫ്റ്റി എസ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി സെവൻ എസ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടെൻ എസ് സ്ക്വയർ പ്ലസ് ടെൻ എസ് പ്ലസ് പോയിൻറ്റ് ടു എന്ന് കിട്ടും. ദിസ് ഈസ് അവർ ഇസഡ് ഓഫ് എസ്. ഇനി ഇവിടെ പോൾ സീറോ ആണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്കറിയാം ഈ ഫംഗ്ഷൻ്റെ സീറോ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഇക്വേറ്റ് ടു സീറോ ആണ്. അതുപോലെ പോൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഇക്വേറ്റ് ടു സീറോ ആണ്. അപ്പോൾ ഇവിടെ ദിസ് ടേം ഈക്വൽ ടു സീറോ കൊടുക്കുമ്പം കിട്ടുന്ന എസ് വാല്യൂ ആണ് അവർ സീറോസ് എന്ന് പറയുന്നത്. അതുപോലെ ഡിനോമിനേറ്റർ ഇക്വേറ്റ് ടു സീറോ എടുത്ത് കിട്ടുന്ന എസ് വാല്യൂ ആണ് പോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ മോഡിൽ എടുത്തിട്ട് അതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് പോയിൻറ്റ് ഫൈവ് ആൻഡ് മൈനസ് സീറോ പോയിൻറ്റ് സീറോ ഫോർ കിട്ടും. അതുപോലെ പോൾ വാല്യൂ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് സീറോ പോയിൻറ്റ് സീറോ ടു നയൻ ഫോർ ആൻഡ് മൈനസ് സീറോ പോയിൻറ്റ് നയൻ സെവൻ നയൻ ഫൈവ് എന്ന് കിട്ടും. അപ്പോൾ പോൾ സീറോ കിട്ടി. ഇനി ഇതിനകത്ത് പോൾ സീറോ കോൺഫിഗറേഷൻ ഡ്രോ ചെയ്യണം. എക്സ്പ്ലെയിൻ ഡ്രോ ചെയ്യും. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സിഗ്മ ജെ ഒമേഗയാണ്. അതിൽ സീറോ മൈനസ് വൺ വൺ ഫസ്റ്റ് സീറോ മാർക്ക് ചെയ്യും. സീറോ മൈനസ് പോയിൻറ്റ് ഫൈവിലാണ്, സ്മോൾ സീറോ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ മൈനസ് പോയിൻറ്റ് ഫൈവിൽ ഒരു സീറോ വാല്യൂ ഉണ്ട്. നെക്സ്റ്റ് മൈനസ് സീറോ പോയിൻറ്റ് സീറോ ഫോറിലാണ് നെക്സ്റ്റ് വാല്യൂ വരുന്നത്, പോയിൻറ്റ് സീറോ ഫോർ. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നെക്സ്റ്റ് സീറോ, ദറ്റ് ഈസ് മൈനസ് സീറോ പോയിൻറ്റ് സീറോ ഫോർ വാല്യൂ. ഇനി പോൾ ക്രോസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു പോൾ മൈനസ് പോയിൻറ്റ് നയൻ സെവൻ നയൻ ഫൈവ്, അപ്പോൾ വണ്ണിനോട് ചേർന്ന് ഒരു പോൾ വാല്യൂ. ദിസ് ഈസ് മൈനസ് സീറോ പോയിൻറ്റ് നയൻ സെവൻ നയൻ ഫൈവ്. നെക്സ്റ്റ് പോൾ വാല്യൂ മൈനസ് പോയിൻറ്റ് നോട്ട് ടു ആണ്. ഇപ്പം മൈനസ് പോയിൻറ്റ് ഫോറിനേക്കാൾ ഇപ്പുറത്തെ ഒരു വാല്യൂ, ദറ്റ് ഈസ് മൈനസ് പോയിൻറ്റ് നോട്ട് ടു നയൻ ഫോർ. അപ്പോൾ ഈ വാല്യൂസ് ഈ എക്സ്പ്ലെയിനിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ കേസിൽ നമ്മൾ നോർമലി എക്സ്പ്ലെയിനിൽ ഡ്രോ ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തുള്ള ക്വസ്റ്റിനകത്ത് സ്റ്റെബിലിറ്റി മെൻഷൻ ചെയ്യത്തില്ല, പക്ഷെ ഈ നെറ്റ്വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടി നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഇപ്പോൾ ആ സ്റ്റെബിലിറ്റി കണ്ടീഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ പോൾ ഷുഡ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ, അതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പ്ലെയിനിന് ജെ ഒമേഗ ആക്സിസ് വിത്ത് റെസ്പെക്ട് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് രണ്ട് പ്ലെയിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ജെ ഒമേഗ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡും അതുപോലെ ജെ ഒമേഗ ആക്സിസിൻ്റെ റൈറ്റ് സൈഡും. ഇപ്പോൾ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ പോൾസ് ഷുഡ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ ഫോർ ദ സിസ്റ്റം ടു ബി സ്റ്റേബിൾ. അപ്പം ഇങ്ങനത്തെ ഉള്ള കേസിൽ ഒരു നെറ്റ്വർക്ക് വരുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പോൾസും സീറോസും ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൻ്റെ പോൾ സീറോ പ്ലോട്ട് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, പോൾസിൻ്റെ ലൊക്കേഷൻ നോക്കുക. എല്ലാ പോൾസും ജെ ഒമേഗ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ പോളാണ് നോക്കുന്നത്. ഇപ്പോൾ പോള് ഒന്ന് മൈനസ് പോയിൻറ്റ് നോട്ട് ടുലും സെക്കൻഡ് മൈനസ് പോയിൻറ്റ് നയൻ സെവനിലുമാണ് മൈനസ്. ഇപ്പോൾ രണ്ടും എന്താണ്, ജെ ഒമേഗസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. സോ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ഈ സീറോയുടെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് മെർജ് ഓഫ് സ്റ്റെബിലിറ്റി ആയിരിക്കും. ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ എന്തൊട്ട് മാറും, അത്
മാർജിൻ്റെ സ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ട് മാറും. കാരണം ഇതിൻ്റെ സെക്കൻഡ് പോൾ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ -0.02 ആണ്, വെരി ക്ലോസ് ടു 0 ആണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്, പക്ഷേ അൺസ്റ്റേബിൾ ആണുള്ള ചാൻസ് കൂടുതലാണ്. ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് തരും, എന്നിട്ട് ഏതെങ്കിലും ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. ഇതിൻ്റെ കേസിൽ ഇംപെഡൻസ് ഫംഗ്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചത്, ഇസഡ് ഓഫ് എസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചത്. അപ്പം തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ നമ്മൾ കറസ്പോണ്ടിങ് എസ് ഡൊമെയ്നിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം ഓർത്ത് നോക്കുക, ആറ് ആറ് തന്നെയാണ്, എൽ എൽ എസ് ആവും, സി വൺ ബൈ സി എസ് ആവും. അത് നമ്മൾ എക്സ്പ്ലെയിൻ എസ് ഡൊമെയ്നിൽ ഡ്രോ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ കേസിൽ ഇസഡ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് അതിന് നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ എടുക്കുക, അതിന് ന്യൂമറേറ്റർ ടേം ഇക്വിറ്റി 0 എടുക്കുന്ന എസ് വാല്യൂ ആയിരിക്കും സീറോസ് എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ ഇക്വിറ്റി 0 കിട്ടുന്ന എസ് വാല്യൂ ആണ് പോൾ എന്ന് പറയുന്നത്. ആ സീറോസിനെ സ്മോൾ സീറോ കൊണ്ട് പോളിനെ ക്രോസ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ വരയ്ക്കുക, ആ പോയിൻറ്സ് മാർക്ക് ചെയ്യുക. പോയിൻറ്സ് മാർക്ക് ചെയ്തിട്ട് എല്ലാം ജെ ഒമേഗ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കേസിലുള്ള ലെഫ്റ്റ് സൈഡിലാണ് സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനും അതുപോലത്തുള്ള ക്വസ്റ്റ്യനാണ്. ഫോർ ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഇവാലുവേറ്റ് ദ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ വൈ ഓഫ് എസ് ആർ സീൻ ബൈ ദ സോഴ്സ് ഐ ഓഫ് ടി, ഓൾസോ പ്ലോട്ട് ഇറ്റ്സ് പോൾസ് ആൻഡ് സീറോസ് ഓഫ് വൈ ഓഫ് എസ്. 7 മാർക്സിന് ചോദിച്ച എസ് എ ക്വസ്റ്റ്യനാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഇന്ന് മോഡ്യൂൾ 4. ഇതിൻ്റെ കേസിൽ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ വൈ ഓഫ് എസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പോൾസ് സീറോസ് ഓഫ് വൈ ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഫസ്റ്റ് നോക്കുക. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡൊമെയിനിലാണ്. അപ്പോൾ അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. എസ് ഡൊമെയിനിലേക്ക് ഇപ്പോൾ ഐ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഐ ഓഫ് എസ് ആയിട്ട് മാറും. റെസിസ്റ്റർ തന്നെ 2 ohm തന്നെ. കപ്പാസിറ്റർ 1/CS ആയിട്ട് മാറും. ഇവിടെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 1 farad ആണ്, സോ 1/S ആയിട്ട് മാറും. അഗെയിൻ ഇൻഡക്റ്റർ ഉണ്ട്, ഇൻഡക്ടറിൻ്റെ വാല്യൂ 2 henry ആണ്, അത് LS ആയിട്ട് മാറും, സോ 2S ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് 4 ohm റെസിസ്റ്റൻസ്, 4 ohm തന്നെ, 4 ohm തന്നെ വരും, 4 ohm. ഇപ്പം ഇത് നമ്മൾ എന്തായി? അതിൻ്റെ കറസ്പോണ്ടിങ് എസ് ഡൊമെയിനായി. എക്സാമിന് എസ് ഡൊമെയിനിൽ ഈ 7 marks ഒരു 2 marks എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. എളുപ്പമല്ലേ? ഐ ഓഫ് ടി, ഐ ഓഫ് എസ്, റെസിസ്റ്റർ സെയിം വാല്യൂ എഴുതുക, കപ്പാസിറ്റർ 1/CS ആവും, ഇൻഡക്ടർ LS ആവും. ഇനി നെക്സ്റ്റ് ഇവിടെ വൈ ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസഡ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇസഡ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് 1/ZOF ആയിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ വൈ ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഈസി. ഇപ്പം ഫസ്റ്റ് ഇവിടെ ഞാൻ ഇസഡ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ വൈ ഓഫ് എസ്. ഇനി ഇസഡ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇസഡ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ കേസിൽ ഇസഡ് ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് രണ്ടും പാരലാണ്, അതുമായിട്ട് 1/S സീരീസ് ആണ്, അഗെയിൻ അതുമായിട്ട് ഇത് പാരലാണ്. അപ്പോൾ അങ്ങനെയാണ് സീരീസ് പാരലൽ കോമ്പിനേഷൻ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ 2S പാരലൽ വിത്ത് 4? ഓക്കെ, അത് ഈ 1/S ആയിട്ട് സീരീസ് ആണ്, സോ 1/S പ്ലസ് ചെയ്യും. അത് ഹോൾ അതുമായിട്ട് എന്താണ് ഈ 2 ohm എന്ന് പറയുന്നത് പാരലൽ ആണ്. ഓക്കെ, അപ്പം പാരലൽ 2 എന്ന് വരും. ഇങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് 2S ഫോറും പാരലൽ ആണ്. 2S ആ വാല്യൂ 1/S ആയിട്ട് സീരീസ് ആണ്, ആ ഹോൾ 2 ആയിട്ട് പാരലൽ ആണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് ഓഫ് എസ് ഈക്വൽ ടു ഇതിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ. ഇതിപ്പോൾ പാരലൽ എന്ന് പറയുമ്പോഴത്തേക്ക് R1 R2 ÷ R1 + R2, ഇതിൽ R1 എന്ന് പറഞ്ഞാണ് 2S, R2 എന്ന് പറയുന്നത് ആ വാല്യൂവിനെ 1/S കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടും, അതിന് അഗെയിൻ ദിസ് ഫംഗ്ഷൻ ഇൻറ്റു ദിസ് ഫംഗ്ഷൻ ഡിവൈഡ് ബൈ സം ഫംഗ്ഷൻ എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇസഡ് ഓഫ് എസ് കിട്ടുന്നത് 8S² + 2S + 4 / 6X² + 5S + 2 ആണ്. അപ്പം നമുക്ക് ഇസഡ് ഓഫ് എസ് കിട്ടി. വൈ ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇൻവേഴ്സ് എടുത്താൽ മതി. വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/ZOF, ദാറ്റ് ഈസ് 6X² + 5S + 2 / 8S² + 2S + 4 എന്ന് കിട്ടും. ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്കിവിടെ പോൾസും സീറോസും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട, പോൾസ് ആൻഡ് സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഈ ന്യൂമറേറ്റർ ടേം
ഇക്വേറ്റ് ടു സീറോ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, സീറോ വാല്യൂ കിട്ടും. അതുപോലെ ഈ ഡിനോമിനേറ്റർ ടേം ഇക്വേറ്റ് ടു സീറോ കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഹോൾ വാല്യൂ. കാൽക്കുലേറ്റർ എടുക്കുക, ഇക്വേഷൻ മോഡ് എടുക്കുക, അതിൻ്റെ വാല്യൂസ് എൻ്റർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ രണ്ട് വാല്യൂസ് കിട്ടും. എസ്ക്വയർ ആയതുകൊണ്ട് ടു വാല്യൂസ് കിട്ടും. ഇപ്പം നെറ്റ്വർക്കിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ചെയ്യുന്ന ടൈം അത്രയും കുറയ്ക്കാം. എക്സാമിന് ടൈം ഒരു ഫാക്ടറാണ്. അങ്ങനത്തുള്ള കേസിലെല്ലാം നമ്മൾ ഇക്വേഷൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം, ടൈമും നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സീറോ വാല്യൂസ് കിട്ടുന്നത്, സീറോയിൻ്റെ വാല്യൂ ഇപ്പുറത്ത് എഴുതാം, -0.416 ±0.4j, ഇതാണ് സീറോ വാല്യൂസ് കിട്ടുന്നത്. അതുപോലെ പോൾ വാല്യൂസ് -0.125 ±0.695j, ഇതായിരിക്കും പോൾ വാല്യൂസ് ഇനി കിട്ടിയത്. ഇനി ക്വസ്റ്റിനകത്ത് എന്താണ്, ഓൾസോ പ്ലോട്ട് പോൾ സീറോ ഓഫ് വൈ ഓഫ് എസ്. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റിനകത്താണെങ്കിൽ ഏത് ഫംഗ്ഷനാണോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുന്നത് അതിൻ്റെ പോൾസും സീറോസും ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് പ്ലോട്ട് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇനിയിപ്പം ഇനി എന്ത് ചെയ്താൽ മതി, ഇനി പോൾ സീറോ പ്ലോട്ട് നമ്മൾ വരച്ചാൽ മതി. എസ് പ്ലെയിൻ ഡ്രോ ചെയ്യുക. ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് ജെ ഒമേഗ, സീറോ ഇവിടെ ഞാൻ 1 കൊടുത്തു, ദിസ് ഈസ് -1, ദിസ് ഈസ് റിയൽ ആക്സിസിൻ്റെ -1. ഇപ്പോൾ ഫസ്റ്റ് സീറോ മാർക്ക് ചെയ്യുക. സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഈസ് -0.5, -0.5, 0.4 ആണ് വരുന്നത്. ഓക്കെ, 0.4. അതുപോലെ ഇമാജിനറി ആക്സിസിൽ 0.4 ചെയ്യുക. സപ്പോസ് ഇത് 0.5 ആണെങ്കിൽ 0.4 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സ് ആക്സിൽ -0.46, അതുപോലെ വൈ ആക്സിസിൽ 0.4. ഇപ്പോൾ രണ്ടും കൂടെ കറസ്പോണ്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് സീറോ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ മൈനസ് ഉണ്ട്. ഇപ്പം സപ്പോസ് ഇത് -0.5 ആണെങ്കിൽ ദിസ് ഈസ് -0.4j എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ജെ വൈ ഫോമാണ്. കറസ്പോണ്ടിങ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക, സീറോ ഉണ്ട് മാർക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് പോൾ വാല്യൂസ് മാർക്ക് ചെയ്യണം. വാല്യൂസ് മാർക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് വരുന്നത് -0.125 ആണ്. ഇപ്പോൾ 0.1 ആണ് ഈ ഒരു പോയിന്റിൽ വരും. അതുപോലെ ഇവിടെ ജെ ഒമേഗ ആക്സിസിൽ 0.69 ആണ്. ഇപ്പോൾ 0.5, 0.6 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് വരും. അതുപോലെ മൈനസ് വരുമ്പോഴത്തേക്ക് 0.6 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് വരും. ഇതാണ് നമ്മൾ രണ്ട് പോൾസ്, ഇത് രണ്ടുമാണ് സീറോസ്. 1.25, ദിസ് ഈസ് -0.125 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ -0.125 +0.695j എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു പോയിന്റാണ് -0.125 -0.695 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോൾ സീറോ പ്ലോട്ട് വരച്ചതിന് ശേഷം നമ്മൾ എന്താണ് നോക്കേണ്ടത്, എല്ലാ പോൾസും ജെ ഒമേഗ ആക്സിസിൻ്റെ ലെഫ്റ്റ് ഹാഫിലാണോ എന്ന് നോക്കണം. ഓക്കെ, ഇതിൻ്റെ കേസിലും പോൾസ് എന്താണ്, ജെ ഒമേഗ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കേറ്റീവിൻ്റെ മോഡൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. അതുപോലെ ഈ രണ്ട് തിയറി ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. ഇനി ഈ ഒരു മോഡ്യൂളിൽ നിന്ന് 40 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 40 മാർക്സിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ഇപ്പം മോഡ്യൂൾ 4 കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു മോഡ്യൂളാണ്. മസ്റ്റ് ആയിട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഒരു നെറ്റ്വർക്ക് വന്നിട്ട് അതിൻ്റെ പോൾ സീറോ പ്ലോട്ട് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് വന്നിട്ട് അതിൻ്റെ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ചോദിക്കാം. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. അപ്പം നമ്മളുടെ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ KTU നെറ്റ്വർക്ക് തിയറി 2019 സ്കീമിൽ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സിൻ്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ്. അറൗണ്ട് 75 വീഡിയോസ് ഉണ്ട്. അത് മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് വൈസ് ഉള്ള പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. നെറ്റ്വർക്ക് 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഒക്കെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആയതുകൊണ്ട്.
അങ്ങനെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് കുറേ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ 14 മാർക്സിൻ്റെ നെറ്റ്വർക്ക് ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലം ചെയ്യാം. താങ്ക് യു ബിടെക് മീഡിയസ്.